എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു കാൽക്കുലേറ്റ് പർച്ചേസ് കൺസിഡറേഷൻ ബൈ യൂസിങ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ നെറ്റ് ആസെറ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക ഈ ഒരു പർച്ചേസ് കൺസിഡറേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് എല്ലാ എക്സാമിനും ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായും തന്നെ കാണുക അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇത്തരം കൊമേഴ്സ് റിലേറ്റഡ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതായിരിക്കും അപ്പം ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റനിലേക്ക് പോവാം ദിസ് ഈസ് ദ ദസ്റ്റ്യൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ് ആസ് എ തേർട്ടി വൺ ത്രീ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ആർ ആർസ് ഫോളോസ് ഷെയർ ക്യാപിറ്റൽ റുപ്പീസ് ടെൻ ഈച്ച് ടു ലാക്ക് ആൻഡ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ്

In the company would receive one share of rupees 10 each, rupees 5 paid up, and rupees 4 in cash. Then B Limited, holders of each share of rupees 10 in the company would receive one share of rupees 10 each in C Limited at a market value of rupees 12 each in C Limited and rupees 2 in cash. The liquidation expenses of the two companies.

വളരെ വ്യക്തമായിട്ട് മനസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ഇതിൻ്റെ ആൻസർ സെഷനിലേക്ക് വരിക അപ്പോൾ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ സൊല്യൂഷനിലേക്ക് പോവാം അപ്പോൾ നമുക്കറിയാം നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനിക്ക് ഏതെല്ലാം രീതിയിലാണോ ഈ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് അതിൻ്റെ മോഡ് ഓഫ് പേയ്മെൻസിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അപ്പം ഏതൊക്കെ രീതിയിൽ ഷെയർസ് ആയിട്ട് എത്ര ഷെയർസ് ആയിട്ട് കൊടുത്തു എത്ര ആയിട്ട് കൊടുത്തു എത്ര ഡിപെൻജേഴ്സ് ആയിട്ട് കൊടുത്തു സോ ഈ ഒരു ടോട്ടൽ എമൗണ്ട് ഇതിനെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോഴാണ് നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ കിട്ടുക അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ എ ലിമിറ്റഡിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു അതിനുശേഷമാണ് നമ്മൾ ബി ലിമിറ്റഡിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എ ലിമിറ്റഡിൻ്റെ കേസിൽ പറഞ്ഞ എ ലിമിറ്റഡിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ്പം എ ലിമിറ്റഡ് എ ലിമിറ്റഡിന് സി ലിമിറ്റഡ് എന്ന് പറയുന്ന പുതിയ കമ്പനി ഏതെല്ലാം രൂപത്തിലാണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം അവിടെ പറയുന്നുണ്ട് എ ലിമിറ്റഡ് ഹോൾഡേഴ്സ് ഓഫ് ഈച്ച് ഷെയർ ഓഫ് റുപ്പീസ് ടെൻ ഇൻ ദ കമ്പനി വുഡ് റിസീവ് വൺ ഷെയർ ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് റുപ്പീസ് ഫൈവ് പെയ്ഡപ്പ് അതായത് എ ലിമിറ്റഡിൻ്റെ ഓരോ ഷെയർ ഹോൾഡറിനും സി ലിമിറ്റഡിലുള്ള ഒരു ഷെയർ ആണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എ ലിമിറ്റഡിൻ്റെ ഓരോ ഷെയറിനും പുതിയ കമ്പനിയായിട്ടുള്ള സി ലിമിറ്റഡിലെ ഒരു ഷെയർ ആണ് കൊടുക്കുക അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് തന്നെയാണ് പക്ഷേ അതിൻ്റെ അപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഫൈവ് റുപ്പീസാണ് ഓക്കെ അപ്പോൾ നമുക്ക് അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എത്ര ഷെയേഴ്സാണ് എ ലിമിറ്റഡിന് ഉള്ളത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുക ബാലൻസ് ഷീറ്റിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എ ലിമിറ്റഡിന് എൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടു ലാക്ക് റുപ്പീസാണ് സോ അത് ഒരു ഷെയറിൻ്റെ വാല്യൂ ടെൻ റുപ്പീസാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി തൗസൻഡ് ഷെയേഴ്സാണ് എ ലിമിറ്റഡിൻ്റെ ടോട്ടൽ എലിറ്റ് ഉള്ളത് എ ലിമിറ്റഡിൻ്റെ ടോട്ടൽ ഷെയേഴ്സ് എന്ന് പറയുന്നത് ട്വൻറ്റി തൗസൻഡ് ആണ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ലിമിറ്റഡിൻ്റെ ഓരോ ഷെയർസിനും സി ലിമിറ്റഡിലെ ഒരു ഷെയർ ആണ് കൊടുക്കുക അപ്പം എ ലിമിറ്റഡിൽ ട്വൻറ്റി തൗസൻഡ് ഷെയർസ് ഉണ്ട് അപ്പം സി ലിമിറ്റഡിലുള്ള ട്വൻറ്റി തൗസൻഡ് ഷെയർസ് ആണ് എ ലിമിറ്റഡിന് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് അപ്പം ഇവിടെ നോക്കാം ഓക്കെ ഹോൾഡർ ഓഫ് ഈച്ച് ഷെയർ ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് വിൽ ഗെറ്റ് വൺ ഷെയർ ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് അപ്പം എ ലിമിറ്റഡിൻ്റെ ഓരോ ഷെയറിനും അപ്പോൾ അവിടെ ഇരുപതിനായിരം ഷെയർസാണുള്ളത് അപ്പം സി ലിമിറ്റഡിലുള്ള ഒരു ഷെയർ കിട്ടുമെന്ന് പറയുമ്പം എ ലിമിറ്റഡിന് ഇരുപതിനായിരം ഷെയേഴ്സ് ഉണ്ട് അപ്പം സി ലിമിറ്റഡിലുള്ള ഇരുപതിനായിരം ഷെയേഴ്സ് എ ലിമിറ്റഡിന് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ പെയ്ഡ് വാല്യൂ എന്ന് പറയുന്നത് ഫൈവ് റുപ്പീസാണ് അതുകൊണ്ട് നമ്മൾ ട്വൻറ്റി ടോട്ടൽ ട്വൻറ്റി തൗസൻഡ് ഷെയർസ് ആണ് എ ലിമിറ്റഡിൽ ഉള്ളത് സോ ഇൻറ്റു വൺ ബൈ വൺ എന്ന് പറഞ്ഞാൽ ഓരോ ഷെയറിനും സി ലിമിറ്റഡിൽ ഒരു ഷെയർ കൊടുക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റു വൺ ഡിവൈഡ് ബൈ വൺ എന്ന് പറയുന്നത് ദെൻ ഇൻറ്റു ഫൈവ് ഫൈവ് എന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയാണ് അതിൻ്റെ പെയ്ഡപ്പ് വാല്യൂ എന്ന് പറയുന്നത് അപ്പം ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് വൺ ലാക്ക് റുപ്പീസാണ് അപ്പോൾ വൺ ലാക്ക് റുപ്പീസിൻ്റെ ആയിട്ടാണ് വൺ ലാഖ് റുപ്പീസ് ഷെയേഴ്സ് ആയിട്ടാണ് എ ലിമിറ്റഡിന് പർച്ചേസ് കൺസിഡറേഷൻ കിട്ടുന്നത് ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ആൻഡ് റുപ്പീസ് ഫോർ ഇൻ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ നാല് രൂപ ക്യാഷായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ എ ലിമിറ്റഡിലുള്ള ഓരോ ഷെയറിനും നാല് രൂപ ക്യാഷും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഹോൾഡർ ഓഫ് ഈച്ച് ഈക്വിറ്റി ഷെയർ വിൽ ഗെറ്റ് റുപ്പീസ് ഫോർ ഇൻ ക്യാഷ് എന്ന് പറയുമ്പം ഇരുപതിനായിരം ആണ് ടോട്ടൽ ഷെയർസ് എ ലിമിറ്റഡിൻ്റെ സോ ഇരുപതിനായിരം ഇൻറ്റു നാല് രൂപ ഒരു ഷെയറിന് നാല് രൂപ വെച്ച് പറയുമ്പോൾ ഇരുപതിനായിരം ഇൻറ്റു നാല് എയ്റ്റി തൗസൻഡ് റുപ്പീസാണ് ക്യാഷായിട്ട് കൊടുക്കുന്നത് അപ്പം ഷെയേഴ്സായിട്ട് കൊടുത്തിട്ടുള്ളത് വൺ ലാക്ക് റുപ്പീസാണ് അതോടൊപ്പം തന്നെ ക്യാഷായിട്ട് കൊടുത്തിട്ടുള്ളത് എൺപതിനായിരം രൂപയാണ് അപ്പോൾ ടോട്ടൽ വൺ ലാക്ക് പ്ലസ് എയ്റ്റി തൗസൻഡ് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് തൗസൻഡ് ആണ് എ ലിമിറ്റഡിന് കിട്ടുന്ന പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ബി ലിമിറ്റഡിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ ക്വസ്റ്റനിലേക്ക് നോക്കാം നമ്മൾ ബി ലിമിറ്റഡിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഹോൾഡേഴ്സ് ഓഫ് ഈച്ച് ഷെയർ ഓഫ് റുപ്പീസ് ടെൻ ഇൻ ദ കമ്പനി വുഡ് റിസീവ് വൺ ഷെയർ ഓഫ് റുപ്പീസ് ടെൻ ഈച്ച് ഇൻ സി ലിമിറ്റഡ് അറ്റ് എ മാർക്കറ്റ് വാല്യൂ ഓഫ് റുപ്പീസ് ട്വൽവ് അപ്പം ബി ലിമിറ്റഡിന് ബി ലിമിറ്റഡിനുള്ള ഓരോ ഷെയറിനും പുതിയ കമ്പനിയായിട്ടുള്ള സി ലിമിറ്റഡിനുള്ള ഒരു ഷെയറാണ് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ബി ലിമിറ്റഡിലുള്ള ബി ലിമിറ്റഡിലുള്ള ഓരോ ഷെയറിനും പുതിയ കമ്പനിയിലുള്ള മറ്റൊരു ഷെയറാണ് ഇവർ കൊടുക്കുക അപ്പം അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ട്വൽവ് റുപ്പീസാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ എത്രയാണ് ബി ലിമിറ്റഡിന് എൻ്റെ ഷെയർ എത്ര ഷെയർസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റും വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡാണ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിലൊരു ഷെയറിൻ്റെ വാല്യൂ ടെൻ റുപ്പീസ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് ആയിരിക്കും ഓക്കെ അപ്പം ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ബി ലിമിറ്റഡിൻ്റെ ഷെയർസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അപ്പം ഓരോ ഫിഫ്റ്റീൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഷെയർസിന് സി ലിമിറ്റഡിനുള്ള ഫിഫ്റ്റീൻ തൗസൻഡ് ഷെയർസ് കൊടുക്കുന്നതാണ് അവിടെ കാണാൻ പറ്റും ഹോൾഡർ ഓഫ് ഈച്ച് ഷെയർ ഓഫ് റുപ്പീസ് ടെൻ വിൽ ഗെറ്റ് വൺ ഷെയർ ഇൻ ദ ന്യൂ കമ്പനി അറ്റ് റുപ്പീസ് ട്വൽവ് അപ്പോൾ ഫിഫ്റ്റീൻ ആണ് ടോട്ടൽ ബി ലിമിറ്റഡിലെ ഷെയർസ് എന്ന് പറയുന്നത് സോ അവർക്ക് ഇൻറ്റു വൺ ബൈ വൺ എന്ന് പറയുമ്പോൾ ഓരോ ബി ലിമിറ്റഡിലെ ഷെയറിനും സി ലിമിറ്റഡിനുള്ള ഒരു ഷെയർ കൊടുക്കുന്നുള്ളതാണ് ഇൻറ്റു ട്വൽവ് ട്വൽവ് എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ആണ് അതുകൊണ്ടാണ് ട്വൽവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് സോ ടോട്ടൽ വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് റുപ്പീസാണ് കിട്ടുക സോ ഷെയേഴ്സ് ആയിട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ബി ലിമിറ്റഡിന് കിട്ടുക അതേപോലെ തന്നെ ഇനി ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫോർ റുപ്പീസ് തന്നെയാണ് സോറി ടു റുപ്പീസാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് സി ലിമിറ്റഡ് ആൻഡ് റുപ്പീസ് ടു ഇൻ ക്യാഷ് ടു റുപ്പീസാണ് ആയിട്ട് കൊടുക്കുന്നത് അപ്പം ബി ലിമിറ്റഡിലുള്ള ഓരോ ഷെയറിനും രണ്ട് രൂപ ക്യാഷ് ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഹോൾഡർ ഓഫ് ഈച്ച് ഇക്വിറ്റി ഷെയർസ് വിൽ ഗെറ്റ് റുപ്പീസ് ടു ഇൻ ക്യാഷ് അപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് ഇൻറ്റു ടു ഒരു ഷെയറിന് ടു റുപ്പീസ് വെച്ച് നോക്കുമ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് ഷെയർസിന് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ തേർട്ടി തൗസൻഡ് റുപ്പീസ് ക്യാഷായിട്ടും പർച്ചേസ് കൺസിഡറേഷൻ ബി ലിമിറ്റഡിന് കിട്ടുന്നു അപ്പം ടോട്ടൽ വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ഷെയേഴ്സായിട്ട് കിട്ടുന്നു അതുപോലെ തന്നെ തേർട്ടി തൗസൻഡ് ക്യാഷ് ആയിട്ടും കിട്ടുന്നു അപ്പോൾ അതിൻ്റെ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ടു ലാക്ക് ടെൻ തൗസൻഡ് വരിക അപ്പോൾ ടോട്ടൽ ബി ലിമിറ്റഡിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ടു ലാക്ക് ടെൻ തൗസൻഡ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റനിൽ പറയാനുള്ളത് അതേപോലെ നമുക്ക് രണ്ട് ഐറ്റംസ് ഇവിടെ തന്നിട്ടുണ്ട് ലിക്വിഡേഷൻ എക്സ്പെൻസസ് ഫൈവ് തൗസൻ്റും അതുപോലെ തന്നെ ഫൈവ് തൗസൻഡ് ആൻഡ് ത്രീ തൗസൻഡ് അതുപോലെ തന്നെ പതിനയ്യായിരം രൂപ ക്രെഡിറ്റേഴ്സ് ഡിസ്ചാർജ് ചെയ്യുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല നെറ്റ് പേയ്മെൻ്റ് മെത്തേഡിൽ നമ്മൾ എടുക്കൂല എന്നുള്ളതാണ് അതുപോലെ വർക്കിംഗ് നോട്ടായിട്ട് കാണാൻ പറ്റും ലിക്വിഡേഷൻ എക്സ്പെൻസസ് ആൻഡ് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ഓഫ് ബി ലിമിറ്റഡ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ പർച്ചേസ് കൺസിഡറേഷൻ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല പർച്ചേസ് കൺസിഡറേഷൻ എല്ലാവർക്കും ഈ പ്രോബ്ലം വളരെ ക്ലിയറായി മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കോമേഴ്സ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് നന്ദി നമസ്കാരം